FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ക്ലബ് ഫുട്ബോൾ സീസൺ അവസാനിച്ചതിന്റെ തൊട്ടുപിന്നാലെ ഫുട്ബോൾ ആരാധകരിൽ ആവേശം നിറച്ച്. വളരെ കാലത്തിന് ശേഷം കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോകപ്പ് ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം നടന്ന കോപ്പ അമേരിക്കയിൽ അർജന്റീനയാണ് ചാമ്പ്യന്മാരായത്. എന്നാൽ മറുവശത്താകട്ടെ ഇറ്റലിയാണ് യൂറോകപ്പിൽ ചാമ്പ്യന്മാരായത്. അർജന്റീനയും ഇറ്റലിയും ഏറ്റുമുട്ടുന്ന ഈ മത്സരത്തിന് ഫൈനലിസമായെന്നാണ് ഫിഫ ഔദ്യോഗികമായി പേരിട്ടിട്ടുള്ളത്. യൂറോകപ്പ് ഫൈനൽ നടന്ന അതേ വെംബ്ലി സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ ഫൈനലിസമ പോരാട്ടവും നടക്കുന്നത്. ഇതിനോടകം തന്നെ ഔദ്യോഗികമായി ഈ മത്സരത്തിന്റെ നിയമങ്ങൾ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റു മത്സരങ്ങളെ അപേക്ഷിച്ച് ചില നിയമങ്ങൾ ചില വ്യത്യാസവും ഈ മത്സരത്തിൽ വരുത്തിയിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളെയും പോലെ 90 മിനിറ്റ് മത്സരമുണ്ടെങ്കിലും എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കുന്നതല്ല. 90 മിനിറ്റ് മത്സരത്തിന് ശേഷം സമനിലയാണ് ഫലമെങ്കിൽ എക്സ്ട്രാ ടൈമിന് പകരം നേരിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കാകും മത്സരം നടക്കുക. അതുപോലെ തന്നെ പകരക്കാരായി 5 പേർക്ക് അവസരമൊരുങ്ങും. കൂടാതെ മത്സരം നിയന്ത്രിക്കുന്നത് ചിലിയൻ റഫറിയായ പിയറോ മസയാണ്. നിലവിൽ ഈ നിയമങ്ങളെല്ലാമാണ് ഔദ്യോഗികമായി ഫിഫ പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം സൂപ്പർ പോരാട്ടത്തിന് വേണ്ടി. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.